പ്രൈസ് ദ ലോർഡ്. ജൂനിയർ വിഭാഗം 19-ാമത് പാഠഭാഗത്തിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്കിളിൻ്റെ സ്വാഗതം. നാം ഇന്ന് പഠിക്കുവാൻ പോകുന്ന പാഠം ദേവാലയം പണിത രാജാവ് എന്നുള്ളതാണ്. വായനാഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 5:1-12 വരെയും 8-ാം അധ്യായം 22-30 വരെയുമുള്ള വാക്യങ്ങളാണ് വായനാഭാഗമായി നിങ്ങൾ വായിക്കേണ്ടത്. മനപ്പാഠവാക്യം യിരെമ്യാവ് 48:10. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ, രക്തം ചൊരിയാതെ വാൾ അടക്കി വെക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. യഹോവയ്ക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ തിടുക്കത്തോടെ ചെയ്യണമെന്നാണ് നാം ഇവിടെ കാണുന്നത്. ഉദാസീനത എന്ന് പറഞ്ഞാൽ എന്താ? മടിയോടെ ബുദ്ധിമുട്ടൊക്കെ വിചാരിച്ച് ചെയ്യുക എന്നുള്ളതല്ല, യഹോവയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വളരെ സന്തോഷത്തോടെ ചെയ്യുക എന്നുള്ളതാണ് ഈ മനപ്പാഠവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനപ്പാഠവാക്യം എല്ലാ കുഞ്ഞുങ്ങളും കാണാതെ പഠിക്കണം. അപ്പം നാം പറഞ്ഞു ദേവാലയം പണിത രാജാവിനെ കുറിച്ച് ആണ് നാം ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടു അല്ലേ. തുടർന്ന് മരുഭൂമി യാത്ര നടത്തി അവർ അവസാനം എവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്? കനാൻ ദേശത്ത് എത്തിച്ചേർന്നു. എത്തിച്ചേർന്നതിന് ശേഷം ഒരുപാട് തലമുറകൾ പിന്നിട്ടു, ഒരുപാട് രാജാക്കന്മാർ പിന്നീട് രാജഭരണം നടത്തുകയുണ്ടായി, അവരെ ഭരിച്ചിരുന്നു. അങ്ങനെ അവസാന നിമിഷങ്ങളിൽ ദാവീദ് രാജാവാണ് ഇപ്പോൾ ആരെ ഭരിക്കുന്നത്? ഇസ്രായേൽ ജനതയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദാവീദ് രാജാവ് ഭരിക്കുന്ന കാലത്ത് ദാവീദ് രാജാവിൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു. നാം പഠിച്ചു യഹോവ ഇറങ്ങി വന്ന് വസിക്കേണ്ടതിന് അവരെന്തു ചെയ്തു? ഒരു സാക്ഷ്യ കൂടാരം, അല്ലെങ്കിൽ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കിയെന്നല്ലേ. ആ സമാഗമന കൂടാരം ഒരു ടെമ്പററി ആയിരുന്നു അല്ലേ, അവരിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. എന്നാൽ ഈ കനാൻ ദേശത്ത് യെരുശലേമിൽ യഹോവയ്ക്ക് വേണ്ടി നല്ലൊരു ദേവാലയം, അവരിപ്പോൾ കനാനിൽ എത്തിച്ചേർന്നു, അവരുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്, അപ്പോൾ ഇനി അവർ അവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ നല്ലൊരു ദേവാലയം പണികഴിപ്പിക്കണമെന്ന ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ദാവീദ് രാജാവിനുണ്ടായിരുന്നു. എന്നാൽ ദാവീദ് രാജാവിൻ്റെ കാലത്ത് ആ പണികൾ നടക്കുവാനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം ഉണ്ടായി. ദാവീദ് രാജാവിനെ നടത്തുവാൻ പറ്റിയില്ലെങ്കിലും അതിനുവേണ്ടി ഒരുപാട് ഒരുക്കങ്ങൾ ദാവീദ് രാജാവ് ചെയ്തിരുന്നു. അങ്ങനെ ദാവീദ് രാജാവിൻ്റെ കാലശേഷം തൻ്റെ മകനായ ശലോമോൻ രാജാവായി വാഴുകയും ശലോമോൻ ദേവാലയം പണിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്തു. നാം പഠിച്ചതാണല്ലേ, ഇന്നത്തെ കാലത്തെ പോലെ ജനങ്ങൾക്ക് കൂടി വന്ന് ആരാധിക്കുവാനുള്ള ഒരു ആരാധനാലയമായിട്ടല്ല പഴയ നിയമകാലത്തിൽ ഈ ആലയത്തെ ജനം കണ്ടിരുന്നത്. മറിച്ച് ദൈവത്തിനിറങ്ങി വന്ന് വസിക്കുവാനുള്ള ഒരു ഇടമായിട്ടാണ് പഴയ നിയമകാലത്തെ ദേവാലയങ്ങൾ തീർന്നിരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ വളരെ കീർത്തിയും ശോഭയും കൊണ്ട് അതിമനോഹരമായിരിക്കണം ദേവാലയമെന്ന് ആര് വിശ്വസിച്ചിരുന്നു? ദാവീദ് രാജാവ് വിശ്വസിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ആ തൻ്റെ മുന്നൊരുക്കങ്ങളും ആശയങ്ങളും തനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആർക്ക് പകർന്നു കൊടുത്തു? ശലോമോന് പകർന്നു കൊടുത്തുകൊണ്ടാണ് ദാവീദ് രാജാവ് എന്ത് ചെയ്തത്? ദേവാലയം പണിയുടെ ഉത്തരവാദിത്തം ആരെ ഏൽപ്പിക്കുന്നത്? ശലോമോനെ, തൻ്റെ മകനെ ഏൽപ്പിക്കുന്നത്. ശലോമോനും വളരെയധികം ഉത്സാഹത്തോടെ, നമ്മൾ മനപ്പാഠവാക്യത്തിൽ കാണുന്നത് പോലെ ഉദാസീനതയോടെയല്ല, മറിച്ച് ഉത്സാഹത്തോടുകൂടെ ദേവാലയം പണി ചെയ്യണമെന്ന് ശലോമോനും ആഗ്രഹിച്ചു. അങ്ങനെ ശലോമോൻ നോക്കുമ്പോൾ നല്ല മരങ്ങളുള്ളത്, ലെബാനോനിൽ നിന്ന് ദേവദാരു മരം കൊണ്ടുവരണമെന്ന് ആരാഗ്രഹിച്ചു? ലെബാനോൻ എവിടെയാ? അടുത്ത രാജ്യമായ സേർ എന്ന് പറഞ്ഞ രാജ്യത്താണ്, സോർ എന്ന് പറഞ്ഞ രാജ്യത്താണ് ഈ എന്തുള്ളത്, ഈ ലെബാനോനുള്ളത്. അവിടുന്ന് ദേവദാരു എന്ന് പറഞ്ഞ മരം കൊണ്ടുവരണം. അവിടെയാണെങ്കിൽ നല്ല മരം മുറിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അത് കൊണ്ടുവരുവാനും കെട്ടുവാനും കടൽ വഴി ചങ്ങാടത്തിൽ ഈ യെരുശലേമിലേക്ക് എത്തിക്കുവാനൊക്കെ അവർക്ക് കഴിയുമായിരുന്നു. ആ സോർ നിവാസിയായ രാജാവും നമ്മുടെ അവിടുത്തെ രാജാവിൻ്റെ പേരെന്താ? ഹീരാം. എന്തായിരുന്നു പേര്? ഹീരാം. ഈ രാജാവുമായിട്ട് വളരെയധികം ഫ്രണ്ട്ഷിപ്പിൽ അല്ലേ, നല്ല കൂട്ടുകെട്ടിലായിരുന്നു ആര്? നമ്മുടെ ശലോമൻ രാജാവ് ഉണ്ടായിരുന്നത്. അപ്പോൾ ശലോമൻ രാജാവ് എന്താ ആവശ്യപ്പെട്ടു ഈ സോർ രാജാവായ ഹീരാമിനോട്? നിങ്ങളുടെ നാട്ടിലുള്ള നല്ല ദേവദാരു വൃക്ഷങ്ങൾ എനിക്ക് എന്തിനു വേണ്ടി തരണം? നല്ല ആലയം ഉണ്ടാക്കുവാൻ വേണ്ടി തരണം, നിങ്ങളുടെ പണിക്കാരെയും അതിനു വേണ്ടി വിട്ടു തരണമെന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷത്തോടെ ഹീരാം അത് ഏറ്റെടുക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് 1-2 രാജാക്കന്മാരുടെ പുസ്തകം 4-6 വരെയുള്ള വാക്യങ്ങളെല്ലാം വായിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായി അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിക്കണം കേട്ടോ. അങ്ങനെ
അപ്പോൾ ഹീരാം രാജാവ് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയാമോ? ഇവർക്ക് വേണ്ട ആഹാരം ആര് ചെയ്യണം? ദാവീദ് സലോമൻ രാജാവ് ചെയ്യണമെന്ന് മാത്രമാണ് ഹീരാം മറിച്ച് ആവശ്യപ്പെട്ടത്. ആ തക്കതായ എല്ലാ കാര്യങ്ങളും ആര് ചെയ്തു കൊടുത്തു? ആഹാരത്തിന് വേണ്ട എല്ലാ ധാന്യങ്ങളും കാര്യങ്ങളും എല്ലാം ആരെത്തിച്ചു കൊടുത്തു? നമ്മുടെ സലോമൻ രാജാവ് എത്തിച്ചു കൊടുത്തുകൊണ്ട് ആലയം പണിക്കുള്ള എല്ലാ മരങ്ങളും അവിടെ നിന്ന് വെട്ടി വൃത്തിയാക്കി ചങ്ങാടം വഴി കടൽ മാർഗമെല്ലാം വഴി യെരുശലേമിലേക്ക് എത്തിക്കുവാൻ ഹീരാം രാജാവ് സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്ത് അത് ചെയ്യുകയും ചെയ്തു. ഇതുകൂടാതെ ആലയം പണിക്ക് വേണ്ടി ധാരാളം കല്ലുകളും വലിയ വലിയ മരങ്ങളും പലകളെല്ലാം വേണ്ടിയിരുന്നു. അതെല്ലാം എന്തു ചെയ്തു? ഈ യെരുശലേം നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിന്ന് ഇതെല്ലാം ശില്പികൾ എന്തു ചെയ്തു? ശില്പിയെക്കുറിച്ച് നമ്മൾ പഠിച്ചുല്ലേ, ആലയമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു ശില്പിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു ഇതിനു മുമ്പ്. അതുപോലെ ധാരാളം ശില്പികൾ ചേർന്ന് അതെല്ലാം വെട്ടി ഒരുക്കി ഇതിനു വേണ്ടി കൊണ്ടുവരുവാൻ അവർ തയ്യാറായി. അങ്ങനെ എല്ലാ സാമഗ്രികളും ഒത്തുചേർന്ന് കഴിഞ്ഞപ്പോൾ ആലയം പണി ആരംഭിച്ചു. എന്ത് സന്തോഷമാ, ദേവാലയത്തിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? എല്ലാവരും കൂടിച്ചേർന്ന് ഭയങ്കര ഒച്ചയും ബഹളവും അല്ലേ, അതെടുക്ക് ഇതെടുക്കുന്നെല്ലാം പറഞ്ഞ് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാണ് എല്ലാവരും ചേർന്ന്. അങ്ങനെ ഭയങ്കരമായ ശബ്ദവും കാര്യങ്ങളെല്ലാം ആയി അവരെന്ത് ചെയ്തു? വൻ പാറക്കല്ലുകളും വലിയ വലിയ പലകളെല്ലാം ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി ഒരു ആലയ നിർമ്മാണത്തിൽ അവരിങ്ങനെ ഏർപ്പെട്ടിരിക്കുക. ആരാധന നേതൃത്വം കൊടുക്കുന്ന സലോമോൻ രാജാവ്. അങ്ങനെ 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും, ഏതാണ്ട് ഒരു മുഴമെന്ന് പറയുന്ന 18 ഇഞ്ചാണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള, അതായത് 60 മുഴം നീളം, 20 മുഴം വീതി, 30 മുഴം ഉയരവുമുള്ള ഒരാലയം യഹോവയ്ക്ക് വേണ്ടി പണിയപ്പെടുകയാണ്. യെരുശലേമിലെ ജനങ്ങളൊക്കെയും എന്ത് ചെയ്തു? സന്തോഷിച്ചു. അവർക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു ദൈവത്തിന് വേണ്ടി അല്ലേ, തങ്ങളുടെ യഹോവയ്ക്ക് വേണ്ടി ഒരാലയം പണിയുക എന്നുള്ളത്. അങ്ങനെ പുറംഭിത്തികളാണെങ്കിലോ ശുദ്ധ വെണ്ണക്കല്ലുകൾ, വെണ്ണക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല വെണ്മയാർന്ന കല്ലുകളാണ്. താജ്മഹലൊക്കെ വെണ്ണക്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ. വെണ്ണക്കല്ലുകൾ കൊണ്ട് പൊതിയും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ രൂപം അല്ലേ. നമ്മൾ ദേവാലയത്തിൽ സാധാരണ വലിയ വലിയ ദേവാലയങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. അവിടെയൊക്കെ ചെന്നാൽ എന്തൊക്കെ കാണാം? ഒരുപാട് വിഗ്രഹങ്ങൾ, രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. പക്ഷെ ഇസ്രായേൽ ജനത അത് ചെയ്തില്ല. കാരണം എന്താ? അവരോടൊരു കൽപ്പനയുണ്ട്, ഈ ലോകത്തിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമയോ രൂപസാദൃശ്യമുള്ള സാധനങ്ങളോ ഉണ്ടാക്കരുതെന്ന് ദൈവീക കൽപ്പനയാണ് അല്ലേ. 10 കൽപ്പനകൾ കൊടുത്തതിൽ നമ്മൾ പഠിച്ചതാണ്, അതിലൊരു കൽപ്പനയാണ്. അവർ അതുകൊണ്ട് അത് ചെയ്തില്ല. അതുതന്നെയല്ല, ഈ രൂപങ്ങളിലും വിഗ്രഹങ്ങളും പ്രദർശിപ്പിക്കാൻ കഴിയാത്ത വിധം മഹോന്നതനാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് ആര് വിശ്വസിച്ചിരുന്നു? ഇസ്രായേൽ ജനത വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് യാതൊരു വിധ വിഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ വളരെ മനോഹരമായ രീതിയിൽ അവർ ആലയം പണി പൂർത്തിയാക്കി. അങ്ങനെ ദേവാലയത്തിൻ്റെ പണി അതിൻ്റെ 7 സംവത്സരം നീണ്ടുവെന്നാണ് പറയുന്നത്. 7 സംവത്സരത്തിന് ശേഷം സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും എല്ലാം ഒത്തുചേരുകയാണ്. എവിടെയാ? ദേവാലയത്തിൻ്റെ മുന്നിൽ ഒത്തുചേർന്നിരിക്കുക. ഇന്ന് എന്താ നടക്കാൻ പോകുന്നത്? ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ എന്താ? ദേവാലയത്തിൻ്റെ ഉദ്ഘാടനം. നമ്മൾ പറയുമല്ലേ, നമ്മുടെ വീടിനാണെങ്കിൽ എന്ത് പറയും? ഓരോ സ്ഥലത്ത് ഓരോന്നാ പറയുക. വീട് കയറിക്കൂടലാണ് അല്ലേ എന്ന് പറയും. അല്ലെങ്കിൽ എന്താ, ഒരു കടയാണെങ്കിൽ പറയും അല്ലേ, ഉദ്ഘാടനം നടക്കുകയാണ്, കടേൻ്റെ ഉദ്ഘാടനം നടക്കുകയാണെന്ന് പറയാം. ദേവാലയത്തിൻ്റെ ഉദ്ഘാടനമാണെന്ന് പറയും അല്ലേ, വലിയ വലിയ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തിക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് ആരാ? സലോമോൻ രാജാവാണ് ഈ ദേവാലയം പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി വരുന്നത്. വളരെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ. അങ്ങനെ എല്ലാവരും കൂടി വന്നു, ഗായക സംഘത്തിൻ്റെ പാട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം സന്തോഷകരമായ അല്ലേ, എന്തൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടാകുക, അതെല്ലാം ഉണ്ടാവും. ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. കൂടാതെ ദൈവത്തിൻ്റെ ഒരു മേഘം താണിറങ്ങി വന്നുവെന്നാണ് പറയുന്ന ആ സമയത്ത്, ദേവാലയ പ്രതിഷ്ഠ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളൊക്കെ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരു മേഘം താണിറങ്ങി വന്നു, ദൈവ തേജസ് കൊണ്ട് ആലയം നിറഞ്ഞുവെന്നാണ് ബൈബിളിൽ നാം കാണുന്നത്. എന്ത് സന്തോഷമുള്ള നിമിഷങ്ങളാ അല്ലേ. ദാവീദ് രാജാവിൻ്റെ ആഗ്രഹം പോലെ സലോമൻ രാജാവ് പണി കഴിപ്പിച്ച് ഇസ്രായേൽ മക്കൾ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ചെയ്ത ഈ പ്രവൃത്തിയിൽ ആര് സന്തോഷിച്ചു? സ്വർഗവും ദൈവവും ഒരുപോലെ സന്തോഷിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് വസിക്കുവാനും വേണ്ടി എന്നേക്കും അവരെന്ത് ചെയ്തു? ഒരാലയം പണിയുകയാണ്. പിന്നെ രാജാവ് എന്ത് ചെയ്തു? മുഖം തിരിച്ച് ദൈവത്തെ അനുഗ്രഹിച്ചു. ഇത്ര മനോഹരം ശ്രേഷ്ഠമായ ഈ ആലയം ദൈവത്തിന് പണിയാനായതിൽ സലോമൻ എന്ത് ചെയ്തു? വളരെയധികം സന്തോഷവാനായിരുന്നു. അതുപോലെ തന്നെ ദാവീദ് രാജാവിന് എന്തുകൊണ്ടാണ് ആലയം പണിയാതിരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ വായനാഭാഗത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നു, അനേക യുദ്ധങ്ങൾ ദാവീദ് രാജാവിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനേകം പേരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്, രക്തം ചിന്തപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാവീദ് രാജാവിന് ദൈവം
അതിനുവേണ്ടി നിയോഗിച്ചില്ല, മറിച്ച് വിശ്രമപുരുഷനായ അല്ലെങ്കിൽ സ്വസ്ഥതയോടെ ഇരിക്കുന്ന ശലോമൻ എന്നൊരു മകൻ നിനക്കുണ്ടാകുമെന്നും ആ ശലോമോനിലൂടെ യഹോവയുടെ ആലയം പണിയണമെന്നുമാണ് യഹോവയുടെ അരുളപ്പാട് ദാവീദിനുണ്ടായത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാപങ്ങളാൽ നിമിത്തം ദാവീദിന് എന്ത് ചെയ്തില്ല, ആ പ്രവൃത്തി പൂർത്തിയാക്കുവാൻ ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥമായ സത്യം. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദാവീദ് രാജാവിന് അത് പണിയാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ മകനായ ശലോമോനിലൂടെ ആ യെരുശലേമിലെ ദേവാലയ പണി പൂർത്തിയാക്കുവാൻ ദൈവം ശലോമോനെ സഹായിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. അതിനുശേഷം ജനത്തിന് വേണ്ടി ശലോമോൻ പ്രാർത്ഥിക്കുകയും അവരെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്തു. ആ ആലയം അവിടെ ഉണ്ടായതിൽ ഇസ്രായേൽ ജനത മുഴുവൻ സന്തോഷിച്ചുവെന്ന് ബൈബിൾ പഠിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ആലയമെല്ലാം പണിയാതെ കിടക്കുന്നുണ്ടോ? നമുക്ക് ഓർത്തു നോക്കാം. നമുക്ക് നമ്മളാൽ കഴിയും വിധം അതിനുവേണ്ടി സഹായിക്കുവാനും പരിശ്രമിക്കാനും എല്ലാം ദൈവം ഈ പാഠത്തിലൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബൈബിൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേവാലയം പണിയുവാൻ ദൈവം ദാവീദിനെ അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ട്? നമ്മൾ പഠിച്ചു ധാരാളം യുദ്ധങ്ങൾ ദാവീദിനെ ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ ധാരാളം രക്തച്ചൊരിച്ചിലുകൾ ദാവീദിൻ്റെ കൈകൾ കൊണ്ട് ഉണ്ടാകപ്പെട്ടിട്ടുണ്ട്. ചില പാപങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടും ദാവീദിന് ദേവാലയം പണിയാനുള്ള അവസരമുണ്ടായില്ല, മറിച്ച് ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവാണ് ദേവാലയ പണി പൂർത്തിയാക്കിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആലയം പണിയിൽ ദാവീദിൻ്റെ പങ്കെന്ത്? ദാവീദിൻ്റെ പങ്കെന്തായിരുന്നു? കൃത്യമായി പറയുന്നുണ്ടല്ലേ. ആ ദേവാലയങ്ങളിലെ എല്ലാ കാര്യങ്ങളും, അതായത് ദാവീദ് ആലയം പണിയുടെ ഉത്തരവാദിത്തം ആരെ ഏൽപ്പിച്ചു? ശലോമോൻ ഏൽപ്പിച്ചു. തൻ്റെ കീർത്തിയും ശോഭയുടെ അതിമഹത്തായ ഒരു ആലയം യഹോവയ്ക്ക് വേണ്ടി പണിയണമെന്ന് ദാവീദ് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തൻ്റെ ആശയങ്ങളും താൻ ഒരുക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും ആരെ ഏൽപ്പിച്ചു? ശലോമോൻ രാജാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്തത്, ആലയം പണിക്ക് മരം കൊടുത്തത് ആര്? നമ്മൾ പഠിച്ചു സോർ രാജാവായ ഹീരാമാണ് ഈ ദേവാലയ പണിക്ക് വേണ്ട മരമെല്ലാം എത്തിച്ചു കൊടുത്തത്. നാല്, പണിത ആലയത്തിൻ്റെ നീളം വീതി ഉയരം എത്ര? എത്രയൊന്ന് പറഞ്ഞേ. ആ 60 മുഴം നീളം അല്ലേ, 20 മുഴം വീതി, 30 മുഴം ഉയരം ആയിരുന്നു ഈ ദേവാലയത്തിന് ഉണ്ടായിരുന്നത്. ദൈവീക രൂപം ശില്പികൾ ഭിത്തികളിൽ കൊത്തിവെക്കാത്തത് എന്തുകൊണ്ടാ? നാം പഠിച്ചു മനുഷ്യനിർമ്മിതവും മനുഷ്യ സങ്കല്പവുമായ രൂപങ്ങളിലും വിഗ്രഹങ്ങളിലും പ്രദർശിപ്പിക്കാൻ കഴിയാത്ത വിധം മഹോന്നതമാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് അവർക്കറിയാമായിരുന്നു ഇസ്രായേൽ ജനതക്ക്. അതുകൊണ്ടാണ് അവർ ഈ രൂപങ്ങളൊന്നും അവിടെ കൊത്തിവെക്കാതിരുന്നത് അല്ലേ. അതുകൂടാതെ കുറച്ചുകൂടെ പുറകിലേക്ക് ചിന്തിച്ചാൽ യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയും അതിനെ നമസ്കരിക്കുകയും ചെയ്യരുത് എന്നുള്ള അവരുടെ ന്യായ പ്രമാണവും മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങളാൽ കൊണ്ട് തന്നെ അവർ യാതൊരു വിഗ്രഹവും ദേവാലയത്തിൽ ഉണ്ടാക്കിയില്ല. ശലോമോൻ ദേവാലയം പ്രതിഷ്ഠിച്ചത് എങ്ങനെയാ പ്രതിഷ്ഠിച്ചത്? ആ ദേവാലയത്തിൽ വളരെയധികം ആസ്വാദ്യകരമായ ഗാനങ്ങളാലെല്ലാം സംഗീതം എല്ലാം ആലപിച്ചുകൊണ്ട് അനേകം പേർ കൂടി വന്നു. അവരുടെ മധ്യത്തിൽ ശലോമോൻ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആ ദേവാലയം പ്രതിഷ്ഠിച്ചു. ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ദൈവീക തേജസ് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. ദൈവ തേജസ് കൊണ്ട് ആലയം നിറഞ്ഞു. ഒരു മേഘം താണിറങ്ങി വന്നതുപോലെ ദൈവ സാന്നിധി അവിടേക്ക് ഇറങ്ങി വരികയും ദൈവീക തേജസ് കൊണ്ട് ആലയം നിറയുകയും ചെയ്തു ഈ ദേവാലയം പ്രതിഷ്ഠിച്ച സമയത്ത്. പ്രതിഷ്ഠാവേളയിൽ നടന്ന പ്രത്യേക സംഭവം എന്ത്? ഇത് തന്നെയാണ്, രണ്ടിൻ്റെ ഉത്തരം ഒന്ന് തന്നെയാണ്. ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ എന്ത് ചെയ്തു? ഒരു മേഘം താണിറങ്ങി വന്നു. ദൈവത്തിൻ്റെ തേജസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടായിരുന്നു. അത് അവർ അനുഭവിക്കുകയും ചെയ്തു. വളരെയധികം സന്തോഷത്തോടെ ഇസ്രായേൽ ജനത ആ യഹോവയ്ക്ക് ആ ദേവാലയം സമർപ്പിക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? നല്ലൊരു പാഠമാണ് നമ്മൾ പഠിച്ചത്. ദൈവം ഇതുപോലെയുള്ള ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഉത്സാഹവും അല്ലെ ഉദാസീനരാകാതെ ഉത്സാഹം അതിനുവേണ്ടി പ്രകടിപ്പിക്കുവാൻ അതിനുവേണ്ടി ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ വാഴ്ത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ദേവാലയ പണിയെക്കുറിച്ച് പഠിക്കുവാനിടയായി കർത്താവേ. യെരുശലേം ദേവാലയം അന്ന് ഉയർന്നു വന്നപ്പോൾ ആ ഇസ്രായേൽ ജനത സന്തോഷിച്ചതുപോലെ കർത്താവേ അടിയങ്ങളുടെ ചുറ്റുപാടുള്ള ദേവാലയങ്ങൾ ഉയരുവാൻ, യഹോവയെ ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കൂടി വരുവാൻ, ആലയങ്ങളെ ഉണ്ടാക്കുവാൻ, ദൈവിക കാഴ്ചപ്പാടുകൾ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വളരെ ഉത്സാഹത്തോടും വളരെ സന്തോഷത്തോടും കൂടെ ചെയ്യണമെന്ന് ഈ പാഠത്തിലൂടെ പഠിക്കുവാൻ അടിയങ്ങളെ സഹായിച്ചു. അതിനുവേണ്ടി എല്ലാ കൃപകളും അടിയങ്ങൾക്ക് തരണം.
പ്രാർത്ഥനയാചനം കേട്ടാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.